ചെയ്ത് നോക്കി. നമ്മൾ ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയെന്ന് വെച്ചാല് നമ്മൾ എവിടെയാണ് നമ്മൾ ഇന്നലെ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഇന്നലെ ഫോൾട്ട് അനാലിസിസ് നമ്മൾ ഇന്നലെ കുറച്ച് നോക്കിയായിരുന്നു. അതിനുശേഷം നമ്മൾ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഫോൾട്ടിന്റെ ജസ്റ്റ് ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന വെച്ചാൽ സിംഗിൾ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിനകത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് അതായത് ഇതാണല്ലോ നമ്മുടെ സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത്, എ ബി സി എന്ന് പറയുന്ന സിസ്റ്റം. ഇതിനകത്ത് നമ്മൾ ഞാൻ പറയുകയാണ്, ഇവിടെ എ എന്ന് പറയുന്നത് ഫേസിലാണ് ഫോൾട്ട് എങ്കിൽ അതിലായ ഒരു ഗ്രൗണ്ട് ഫോൾട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നോക്കി, ഈ സീക്വൻസ് വോൾട്ടേജ് വി എ നോട്ട്, വി എ വൺ, വി എ ടു, അതായത് സീറോ സീക്വൻസ് വോൾട്ടേജ് മൈനസ് ഐ എ നോട്ട് ഐ സെറ്റ് സീറോ ആണ്. വി എ വൺ എന്ന് പറഞ്ഞാൽ പറയുമ്പോഴത്തേക്ക് പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അതായത് ഇ എ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് മൈനസ് ഐ എ വൺ ഇൻഡ്യൂസ് ഉണ്ട്. എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇക്വലന്റ് എന്തായിരിക്കും ഇവിടെ പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജ് ഇൻ കേസ് ഓഫ് എ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ഈ ഒരു പോയിന്റ് ഓർത്ത് വി എ വൺ ഓർത്ത് വയ്ക്കുക. ആൻഡ് വി എ ടു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഇവിടെ മൈനസ് ഐ എ ടു ഇൻ ടു ഇസഡ് ടു നമുക്ക് പറയാൻ പറ്റും. സോ ഇതാ നമുക്ക് ഈ ഇതിന്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ എന്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കി, ഇവിടെ നമുക്ക് മൂന്ന് സീക്വൻസ്, അതായത് ഐ എ വണ്ണ് ആ പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജ് പറഞ്ഞാൽ 1/3 ഇൻറ്റു ഐ എ പ്ലസ്, ഇവിടെ ലാംഡ അവർ പറഞ്ഞേക്കുന്നത്, അല്ല നമ്മൾ എ വെച്ചാൽ നമ്മൾ പറയുന്നത് ഐ എ പ്ലസ് എ ഇൻറ്റു ഐ ബി പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഐ സി, പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജ്, നെഗറ്റീവ് സീക്വൻസ് വോൾട്ടേജ്, സീറോ സീക്വൻസ് വോൾട്ടേജ്. അപ്പോൾ നമുക്കറിയാം ഇൻ കേസ് ഓഫ് എ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഐ എ വണ് ഈക്വൽ ടു, അല്ലെ, ഐ എ വൺ ഈക്വൽ ടു ഐ എ ടു, അതെ, ഐ എ വൺ ഈക്വൽ ടു ഐ എ ടു ഇസ് ഈക്വൽ ടു ഐ എൻ ഐ എൻ. അതായത് സീക്വൻസ് ഓൾ ദ സീക്വൻസ് കറൻറ്സ് ആർ സെയിം ആയിരിക്കും വരുന്നത് അല്ലേ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആയിരിക്കും വരിക ഐ എ ബൈ 3 എന്നാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് പിന്നെ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ ഫോൾട്ടിന്റെ ഇക്വേഷൻ, ഈ ഐ എ വൺ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ സെഡ് വൺ പ്ലസ് സെഡ് ടു പ്ലസ് സെഡ് നോട്ട്. പിന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ മൂന്ന് കറണ്ടും സെയിം അല്ല. അതായത് ഐ എ വണ്ണും പോസിറ്റീവ് സീക്വൻസ് കറണ്ട്, നെഗറ്റീവ് സീക്വൻസ് കറണ്ട് ആൻഡ് സീറോ സീക്വൻസ് കറണ്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഓൾ ദ സീ ഓൾ ദ ത്രീ സീക്വൻസ് അല്ലെ, ഓൾ ദ ത്രീ സീക്വൻസ് നെറ്റ്വർക്ക്സ് ആർ കണക്ടഡ് ഇൻ എങ്ങനെ ആയിരിക്കും വരിക സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. നോക്കിയാൽ ഇസഡ് വണ് സീരീസ് വിത്ത് ഇസഡ് ടു, ഇസഡ് ടു സീരീസ് വിത്ത് ഇസഡ് നോട്ട്. അതായത് ഓൾ ദ സീക്വൻസ് നെറ്റ്വർക്ക്സ് ആർ കണക്ടഡ് ഇൻ സീരീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഓർത്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ കേസ് ഓഫ് എ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് നമുക്ക് മൂന്ന് സീക്വൻസ് കറൻസ് സെയിം ആണ്. മൂന്ന് സീക്വൻസ് കറണ്ട് സെയിം ആവുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് എന്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓൾ ദ സീക്വൻസ് കറൻസ് ആർ സെയിം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഒരു സീക്വൻസ് ഇമ്പോർട്ടൻസ് ആർ കണക്ടഡ് ഇൻ സീരീസ് എന്ന് പറയാൻ പറ്റും. സോ അതാണ് പറഞ്ഞേക്കുന്നത് ഐ എ വൺ ഈസ് ഈക്വൽ ടു ഐ എ ടു ഈസ് ഈക്വൽ ടു ഐ എ നോട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അത് ഇല്ല സർ, ഇല്ല. ഇല്ല സർ. ഓക്കെ, ഒരു സെക്കൻഡ്, പിന്നെ ഒന്നുകൂടി ഒന്ന് അപ്പം ഇതാണ് നമ്മളുടെ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വരുന്നത് വെച്ചാൽ എന്തായിരിക്കും വരുന്നത്, നമുക്ക് നമ്മൾ ഇവിടെ നമ്മൾ നോക്കിയേ, നമുക്ക് സിംഗിൾ 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 ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഗ്രൗണ്ട് പിക്സൽ വന്നുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് എന്തായിരിക്കും വരിക ഇസഡ് വൺ ഉണ്ട്. ഫോൾട്ട് കണ്ടിക്കേഷൻ നോക്കിയേ ഇ എ ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു പ്ലസ് ഇസഡ് നോട്ട് ആണ്. ഇപ്പൊ നമുക്ക് നമ്മളിപ്പോൾ പറയുകയാണ് നോക്കി, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇൻ കേസ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഇൻ കേസ് എന്താ പറഞ്ഞേക്കുന്നത്, ഇൻ കേസ് ന്യൂട്രൽ ഈസ് നോട്ട് ഗ്രൗണ്ടഡ് അല്ലെ, ന്യൂട്രൽ ഈസ് നോട്ട് ഗ്രൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ ആരുണ്ടാവത്തില്ല, അവിടെ സീറോ സീക്വൻസ് കമ്പോണന്റിന്റെ പ്രസൻസ് ഉണ്ടാവത്തില്ല. ഇൻ കേസ് ന്യൂട്രൽ ഈസ് നോട്ട് ഗ്രൗണ്ടഡ് ഇതായിരിക്കും എല്ലാവരും പറയുന്നത് ഇസഡ് സീറോ ബിക്കംസ് ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് നമ്മൾ നമ്മളുടെ ഫോൾട്ട് കറന്റ് ഇൻഡിക്കേഷൻ എന്താ, ഐ എ വൺ ഈസ് ഈക്വൽ ടു ഇ എ ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു പ്ലസ് എന്നായിരിക്കും വരിക. ഇസഡ് നോട്ടിന്റെ പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, നോട്ട് ഗ്രൗണ്ട് ആണെങ്കിൽ ഇസഡ് നോട്ട് ബിക്കംസ് ഇൻഫിനിറ്റി, ദെയർഫോർ ഐ എ വൺ ഈസ് ഈക്വൽ ടു ആയിരിക്കും വരിക ഇ എ ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു പ്ലസ് ഇൻഫിനിറ്റി, അതായിരിക്കും വരിക ഇ എ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി 1/ഇൻഫിനിറ്റി സീറോ എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇഫ് ഇഫ് ദർ ഇസ് നോ റിട്ടേൺ പാത്ത് ഫോർ ദി കറണ്ട് ദർഫോർ ഐ എ വൺ ഈസ് ഈക്വൽ ടു ഐ എ ടു ഈസ് ഈക്വൽ ടു ഐ എ നോട്ട് ഈസ് ഈക്വൽ ടു സീറോ. അപ്പം ഓർത്ത് വയ്ക്കുക, സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൽ നമ്മൾ പഠിച്ച മൂന്ന് കാര്യങ്ങളാണ്. എന്തായിരിക്കും വരിക സീക്വൻസ് ഇമ്പോർട്ടൻസ് ആർ കണക്ടഡ് ഇൻ സീരീസ് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും പറയുന്നത്, പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മൂന്ന് സീക്വൻസ് കറൻസ് ഐ എ വണ് പോസിറ്റീവ് സീക്വൻസ് ഐ എ ടു നെഗറ്റീവ് സീക്വൻസ് ഐ എ നോട്ട് ഇതിന്റെ മൂന്നിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക സെയിം ആയിരിക്കും. പിന്നെ ഫോൾട്ട് കറന്റ് ഇൻഡിക്കേഷൻ ഇ ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു പ്ലസ് ഇസഡ് നോട്ട്. ഇസഡ് നോട്ട് എന്ന് പറയുന്ന സ്ഥലം ഇപ്പൊ നമ്മൾ പറയുകയാണ് സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൽ അത് ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ എന്താണ് നമുക്ക് ഇസഡ് നോട്ടിന്റെ വില എന്തായിരിക്കും വരിക ഇൻഫിനിറ്റ് ആയിരിക്കും. ദെയർഫോർ ഐ എ വണ്ണിന്റെ വില എന്തായിരിക്കും വരിക ഐ എ വൺ ഈസ് സീറോ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർത്ത് വയ്ക്കണം. ഇനി അത് അതേപോലെ തന്നെ
നമുക്ക് രണ്ടാമത്തെ ഒരു ഫോൾട്ട് ആണ് ലൈൻ ടു ലൈൻ ഫോൾട്ട്. ലൈൻ ടു ലൈൻ ഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, രണ്ട് ലൈൻ അല്ലെ, ഇത് ഒരു അൺസിമെട്രിക്കൽ ഫോൾട്ട് ആണ്. കാര്യം നമുക്ക് എന്തായിരിക്കും വരിക, രണ്ട് രണ്ട് ലൈൻ, രണ്ട് ലൈൻ നമുക്ക് ഇവിടെ ഷോർട്ട് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഐ ബിയും ഐ സിയും ആണ് ഇവിടെ ഷോർട്ട് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, ഐ എ വൺ ഈസ് ഈക്വൽ ടു ഓക്കെ, ഐ എ വൺ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 13.31. ഐ എ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എ ടു ആണ് കേട്ടോ. ഐ എ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എ ടു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഐ എ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എ ടു. സോ വിച്ച് മീൻസ് ദാറ്റ് ഇൻ കേസ് ഓഫ് ദിസ് ഫോൾട്ട് എന്തായിരിക്കും വരിക, നമുക്ക് നമുക്ക് പറയാൻ പറ്റും ഇത് ലൈൻ ടു ലൈൻ ഡൗൺ ഫോൾട്ട്, സോറി ലൈൻ ടു ലൈൻ ഫോൾട്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ ആരും ഉണ്ടാവത്തില്ല, സീറോ സീക്വൻസ് കമ്പോണന്റിന്റെ പ്രസൻസ് ഉണ്ടാവത്തില്ല, കാര്യം ഗ്രൗണ്ട് പിക്ചറിലില്ല. പിന്നെ അപ്പൊ രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ദ പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ഓഫ് കറന്റ് ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഫേസ് ടു ദാറ്റ് ഓഫ് ദ നെഗറ്റീവ് സീക്വൻസ്. അതായത് ഐ എ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എ ടു നമുക്ക് പറയാൻ പറ്റും. ഐ എ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എ ടു ഓക്കെ. അപ്പം അതും ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെന്ന് വെച്ചാല് ഐ എ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എ ടു. പിന്നെ പിന്നെ നമ്മൾ നമ്മൾ എന്താ പഠിച്ചത്, നമുക്ക് നമുക്കറിയാം ഇത് വി എ വൺ അല്ലെ, വി എ വൺ ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ പോയിന്റ് ആണ് വി എ വൺ ഈസ് ഈക്വൽ ടു വി എ ടു എന്ന് പറയുന്നത്. അപ്പം ഈ പിന്നെ ഡബിൾ ലൈൻ ഫോൾട്ട് ആണെങ്കിൽ നമുക്ക് നമ്മൾ ഓർത്ത് വയ്ക്കുക ഐ എ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എ ടു, അല്ലെങ്കിൽ എന്തായിരിക്കും വരിക ഐ എ വണ്ണിന് ഐ എ വൺ ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഒരു ഐ എ വൺ പ്ലസ് ഐ എ ടു ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഐ എ വൺ പ്ലസ് ഐ എ ടു ഈസ് ഈക്വൽ ടു സീറോ നമുക്കറിയാം. ഈ ലൈൻ എന്തായിരിക്കും ഒരു ഡബിൾ ലൈൻ ഫോൾട്ട് ആകുമ്പോഴത്തേക്ക് സീറോ സീക്വൻസ് കോമ്പോണന്റ് എന്തായിരിക്കും ഒരു കമ്പോണന്റിന്റെ വാല്യൂ പ്രസൻസ് അല്ല. അപ്പം ഐ എ വൺ പ്ലസ് ഐ എ ടു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഒരു സീറോ എന്ന് കൊടുക്കാൻ പറ്റും. സീറോയ്ക്ക് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഐ എ നോട്ട് എന്ന് പറയാൻ പറ്റും. അപ്പം ഐ എ വൺ പ്ലസ് ഐ എ ടു ഈസ് ഈക്വൽ ടു ഐ എ നോട്ട്. കാര്യം ഈ ഡബിൾ ലൈൻ ഫോൾട്ടിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഒരു സീറോ സീക്വൻസ് കമ്പോണന്റിന്റെ വാല്യൂ എന്തായിരിക്കും വരിക, സീറോ ആണ്. അപ്പം ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഫോൾട്ട് കറന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇ ഡിവൈഡഡ് ബൈ സെഡ് വൺ പ്ലസ് സെഡ് ടു ആണ്. ഇ ഡിവൈഡഡ് ബൈ സെഡ് വൺ പ്ലസ് സെഡ് ടു. ഇവിടെ നമുക്ക് ആരില്ല, സീറോ സീക്വൻസ് കോമ്പോണന്റ് ഇല്ല, ബിക്കോസ് ഇറ്റ്സ് എ ലൈൻ ടു ലൈൻ ഫോൾട്ട് ആണ്. ഓക്കെ. പിന്നീട് പിന്നെ പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്, ഇതിന്റെ ഒരു ഇന്റർ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ഇന്റർ കണക്ഷൻ എന്ന് വെച്ചാൽ സീക്വൻസ് ഇംപെഡൻസ് പറഞ്ഞാൽ അത് കണക്ടഡ് ഇൻ അല്ലെ, ഇത് ഇതാണ് ഇസഡ് വണ്ണും ഇസഡ് ടു. ഇതെന്ത് കണ്ടല്ലോ, ഇത് ഓപ്പോസിഷൻ ആയിരിക്കും കണക്ട് ചെയ്ത്. കാര്യം ഐ എ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എ ടു ആണ്. അപ്പൊ ഐ ഇത് ഇസഡ് വണ്ണ്, ഇത് ഇസഡ് ടു, ഇത് കണക്ടഡ് ഇൻ ഓപ്പോസിഷൻ അല്ലെ. പിന്നെ രണ്ട് വോൾട്ടേജ് വി എ വണ്ണും വി എ ടുവും സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് കണക്ടഡ് ഇൻ പാരൽ അല്ലെ, പാരൽ ആണ്. അതാ പറഞ്ഞേക്കുന്നത് പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജ്, പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് വോൾട്ടേജ് ഈക്വൽസ് നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ് വോൾട്ടേജ്. ദിസ് മീൻസ് ദാറ്റ് ദി ടു നെറ്റ്വർക്സ് ആർ കണക്ടഡ് ഇൻ ഓപ്പോസിഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അപ്പൊ കണക്ടഡ് ഇൻ ഓപ്പോസിഷൻ എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതാണ് ഡബിൾ ലൈൻ ഫോൾട്ടായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. അടുത്ത നമ്മൾ നോക്കിയേ, ലാസ്റ്റ് വരുന്നത് നമ്മളുടെ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും പറയുന്നത്, രണ്ട് ഇതാണ് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, വി എ നോട്ട് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജ് ഇത്രയായിരിക്കും, വി എ വണ് വി എ ബൈ ത്രീ ആണ്, വി എ നോട്ട് വി എ ബൈ ത്രീ ആണ്, വി എ ടു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നെഗറ്റീവ് സീക്വൻസ് വോൾട്ടേജ് വി എ ബൈ ത്രീ ആണ്. അവിടെ നമുക്ക് പറയാൻ പറ്റും മൂന്ന് സീക്വൻസ് വോൾട്ടേജസ് എന്തായിരിക്കും വരിക, മൂന്ന് സീക്വൻസ് വോൾട്ടേജസ് അവിടെ സെയിം ആയിരിക്കും. സെയിം ആകുമ്പോഴത്തേക്ക് നമുക്ക് പറയാം അതേ കണക്ക് തന്നെ ഇതായിരിക്കും വരിക ഐ എ ഈസ് ഈക്വൽ ടു, അതായത് ഐ എ വൺ പ്ലസ് ഐ എ ടു പ്ലസ് ഐ എ നോട്ട് ഈസ് ഈക്വൽ ടു സീറോ. അതും ഓർത്ത് വയ്ക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോൾട്ട് കറന്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക, ഇ എ ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇതായിരിക്കും വരിക ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു പാരലൽ ഇസഡ്. അത് ഓർത്ത് വയ്ക്കണം. നമ്മൾ ഇതിന്റെ സീക്വൻസ് നെറ്റ്വർക്ക് നമ്മൾ വരയ്ക്കുന്നു വെച്ചാൽ നോക്കി, ഇസഡ് വൺ നമുക്കിവിടെ മൂന്ന് സീക്വൻസ് വോൾട്ടേജ് വി എ വണ് വി എ ടു വി എ നോട്ട് സെയിം ആണ്. നമ്മൾ ഈ ഇക്വേഷൻ ചെയ്ത് വരുന്ന സമയത്ത് ആയിരിക്കും വരിക ഇസഡ് നോട്ട് ഇസഡ് ടു. അതാണ് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഓൾ ദ ത്രീ സീക്വൻസ് നെറ്റ്വർക്ക് ആർ ആൾസോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഓൾ ദ ത്രീ സീക്വൻസ് നെറ്റ്വർക്ക്സ് ആർ ഇക്വൽ ടു സിമിലർ ഡബിൾ ലൈൻ ഫോൾട്ട് ആൻഡ് ആൾസോ ദാറ്റ് ദ നെഗറ്റീവ് സീക്വൻസ് നെഗറ്റീവ് ആൻഡ് സീറോ സീക്വൻസ് ആർ കണക്ടഡ് ഇൻ പാരലൽ. കണ്ടാ നമ്മളുടെ ഡിനോമിനേറ്റർ നോക്കി കഴിഞ്ഞാൽ ഇസഡ് ഇസഡ് ടു ഇസഡ് ടു ഇതായിരിക്കും വരിക ദ ആർ കണക്ടഡ് ഇൻ പാരലൽ ആണ്. അപ്പം ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ സീറോ ആൻഡ് നെഗറ്റീവ് സീക്വൻസ് കമ്പോണൻസ് ആർ ഫസ്റ്റ് കണക്ടഡ് ഇൻ പാരലൽ ആൻഡ് ദെൻ സീരീസ് ഓപ്പോസിഷൻ ആൻഡ് ദെൻ ഓപ്പോസിഷൻ വിത്ത് ദ പോസിറ്റീവ് സീക്വൻസ്. അതായത് ഇസഡ് വൺ ഇസഡ് ടു ആർ കണക്ടഡ് ഇൻ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്, ഇസഡ് വൺ ഇസഡ് ടു
It is clear that the zero sequence z naught um z z naught and z two are first connected in parallel. അതാ പറഞ്ഞേക്കുന്നത് നോക്കി ഡിനോമിനേറ്റർ നോക്കി നമുക്ക് മനസ്സിലാവും ഐ എ വൺ ഡി സീക്വൽ ടു ഇ ഡിവൈഡ് ബൈ സെഡ് വൺ പ്ലസ് സെഡ് ടു പാരൽ ഇസഡ് നോട്ട് ആണ്. അപ്പം ഇസഡ് ടു ഇസഡ് ടു ആൻഡ് ഇസഡ് നോട്ട് ആർ കണക്ടഡ് ഇൻ പാരൽ ആൻഡ് ദെൻ ഓപ്പോസിഷൻ വിത്ത് പോസിറ്റീവ് സീക്വൻസ് സെഡ് വൺ ആയിട്ട് നമ്മൾ കണക്ട്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഫോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത് ഓർത്ത് വയ്ക്കുക. നമുക്കിപ്പം ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത ശേഷം നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് പോകാം. ഡൗട്ട് ഉണ്ടോ അത്? ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതൊന്ന് മാറ്റുകയാണ്. ഓക്കെ, അപ്പം അത് അത് അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നമ്മൾ മുന്നേ പറഞ്ഞത് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതായിരിക്കും ഒരു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആയപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ പഠിച്ചു ഇതായിരിക്കും ഒരു ഐ എ വൺ ഈസ് ഈക്വൽ ടു ഐ എ ടു ഈസ് ഈക്വൽ ടു ഐ എ നോട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സീക്വൻസ് കറൻറ്സ് അല്ലെ, പോസിറ്റീവ് സീക്വൻസ് കറൻറ്സ് ആർ സെയിം അല്ലെ, സീക്വൻസ് കറന്റ് ആർ സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സീക്വൻസ് ഇംപെഡൻസ് ആരൊക്കെയായിരിക്കും ഇസഡ് വൺ ഇസഡ് ടു ഇസഡ് നോട്ട് ആർ കണക്ടഡ് ഇങ്ങനെ ആയിരിക്കും സീരീസ് ആയിട്ടായിരിക്കും നമുക്ക് ചെയ്യുന്നത് അല്ലെ. പിന്നെ ഫോൾട്ട് കറന്റിന്റെ ഇക്വേഷൻ നമ്മൾ ഡി എഫ് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത് 3e ഡിവൈഡഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു പ്ലസ് ഇസഡ് നോട്ട് പ്ലസ് 3 ടൈംസ് ഇസഡ് എൻ. ഇസഡ് വൺ കാര്യം നമുക്ക് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. ഗ്രൗണ്ട് ഫോൾട്ട് ആകുമ്പോഴത്തേക്ക് അവിടെ സ്വാഭാവികമായിട്ടും സീറോ സീക്വൻസ് ഇംപിഡൻസിന്റെ പ്രസൻസ് ഉണ്ടാവും. 3 ടൈംസ് ഇസഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ന്യൂട്രൽ ഇംപിഡൻസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് ഒരു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ സംഭവിക്കും. നമുക്ക് നമ്മൾ പഠിച്ചു ദാറ്റ് മീൻസ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ നോ റിട്ടേൺ പാത്ത് അല്ലെ, നോ റിട്ടേൺ പാത്ത് ഉണ്ടാണെങ്കിൽ നമ്മൾ പറയുകയാണ്. അല്ലെങ്കിൽ നോ റിട്ടേൺ പാത്ത് ഓർ എന്തായിരിക്കും വരിക നോ നോട്ട് ഓർ എന്തായിരിക്കും വരിക അൺഗ്രൗണ്ടഡ് ആണെങ്കിൽ അല്ലെ, അൺഗ്രൗണ്ടഡ് ആണെങ്കിൽ ഇതായിരിക്കും വരിക ഇസഡ് നോട്ടിന്റെ വരെ എന്തായിരിക്കും സീറോ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഫോൾട്ട് കറണ്ട് ഐ എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക ഇസഡ് നോട്ടിന്റെ വരെ സീറോ അല്ലെ, ഇസഡ് നോട്ട് സീറോ ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നത് അല്ലെ, ഇസഡ് നോട്ട് ഫോൾട്ട് കറന്റ് എന്തായിരിക്കും വരിക 3e ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് വരും സീറോ. അപ്പം ആ ഒരു കാര്യം നമ്മൾ നമ്മൾ ആദ്യമേ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഡബിൾ ലൈൻ ഫോൾട്ട് ആണ്. ഡബിൾ ലൈൻ ഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇതായിരിക്കും വരിക ഡബിൾ ലൈൻ ഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ലൈൻ അല്ലെ. ആ ടെക്സ്റ്റിനകത്ത് ഞാൻ ഷെയർ ചെയ്തിരിക്കാം, ടെക്സ്റ്റ് നോക്കുക. അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഗ്രൗണ്ടിന്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് സീറോ സീക്വൻസ് കറണ്ട് ഐ എ നോട്ട് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റും. ദെൻ പോസിറ്റീവ് സീക്വൻസ് കറണ്ട് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് സീക്വൻസ് കറണ്ടും നെഗറ്റീവ് സീക്വൻസ് കറണ്ടും എന്തായിരിക്കും പിന്നെ സെയിം ആയിരിക്കും, ബട്ട് ഡിപ്പട്ടിൽ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഐ എ വൺ പ്ലസ് ഐ എ ടു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും പിന്നെ സീറോ. കാര്യം ഐ എ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എ ടു ആണ്. അപ്പം നോക്കുമ്പോൾ ഐ എ വൺ പ്ലസ് ഐ എ ടു ഈസ് ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ നമ്മൾ ഡബിൾ ലൈൻ ഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക നമുക്കറിയാം ഇവിടെ സീറോയ്ക്ക് വരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഐ എ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഡെഫോർ ഐ എ വൺ പ്ലസ് ഐ എ ടു ഈസ് ഈക്വൽ ടു ഐ എ നോട്ട് എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തായിരിക്കും വരിക അടുത്ത ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ വി എ വൺ ഈസ് ഈക്വൽ ടു വി എ ടു, അത് പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സീക്വൻസ് വോൾട്ടേജ് ആയിരിക്കും. എവിടെ ആയിരിക്കും വരുന്നത് നമ്മുടെ ലൈറ്റ് ടു ലൈറ്റ് ഫോൾട്ടിൽ. ഇവിടെ നമ്മൾ ഫോൾട്ട് കറന്റ് ഇൻഡിക്കേഷൻ എന്തായിരിക്കും വരിക ഫോൾട്ട് കറന്റ് ഐ എഫ് ഈസ് ഈക്വൽ ടു ജെ ഇൻ ടു റൂട്ട് 3e ഡിവൈഡഡ് ബൈ സെഡ് വൺ പ്ലസ് ഇസഡ് ടു. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇനി മൂന്നാമത്തെ എന്തായിരിക്കും വരിക മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണെങ്കിൽ നമുക്ക് നമ്മൾ എന്താ എന്താ പഠിച്ചേ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് പറ എന്താ നമ്മൾ പഠിച്ചേ
വോൾട്ടേജസും VA no one one is equal to, അതെ VA one is equal to VA2 is equal to VA not, അതായത് സീക്വൻസ് വോൾട്ടേജ് സെയിം ആയിരിക്കും. സം ഓഫ് IA1 പ്ലസ് IA2 പ്ലസ് IA0 വരെ എന്തായിരിക്കും വരെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും വരെ. അപ്പം ഇതാണ് ഈ ഒരു ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ആ ഇക്വലന്റ് സർക്യൂട്ട് ഞാൻ ടെക്സ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം, അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കണം. ഇനി നമ്മൾ നോക്കിയാൽ ഇനി നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പം ഒരു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു ഒരു കമ്പാരിസൺ ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഫോൾട്ട് കറന്റിന്റെ ഇക്വേഷൻ 3E/Z1+Z2+Z0+3×Z എന്നാണ്. അപ്പം ഈ മൂന്ന് കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മൾ 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 പറയുകയാണ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെയും ഒരു ട്രിപ്പിൾ ലൈൻ, അതായത് ഒരു ത്രീ ഫേസ് ഫോൾട്ടിന്റെ ഒരു ട്രിപ്പിൾ ലൈൻ ഫോൾട്ടിന്റെയും കൂടി സിവിയറിറ്റി ഞാൻ പറയുന്നത്. അതായത് ഇഫ് ദ സിവിയറിറ്റി ഓഫ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടും ട്രിപ്പിൾ ലൈൻ ഫോൾട്ടിന്റെയും സെയിം ആണെങ്കിൽ, അതായത് ഇതായിരിക്കും വരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോൾട്ട് കറന്റ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഇസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറ ഓഫ് ഫോൾട്ട് കറന്റ് ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് ആണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇസഡ് എൻ എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ന്യൂട്രൽ ഇംപെഡൻസ് പറയുന്നതായിരിക്കും വരിക ഇസഡ് എൻ ഈസ് ഈക്വൽ ടു 1/3 × Z1 − Z0. ഓക്കെ, അടുത്തത് ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം ഇത് നമ്മളെ എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഇഫ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഫോൾട്ട് കറന്റ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഇസ് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ സിവിയറിറ്റി ഓഫ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഗ്രേറ്റർ ദാൻ ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതായിരിക്കും വരിക ന്യൂട്രൽ ഇംപെഡൻസ് ഇസഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, സഡൻ ഇസ് ലെസ് ദാൻ 1/3 × Z1 − Z0. അടുത്ത് നോക്കിയേ, ഇഫ് ദ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഇസ് ലെസ് ദാൻ ട്രിപ്പിൾ ലൈൻ ഫോൾട്ട്, ട്രിപ്പിൾ ലൈൻ ആട്ടോ, ട്രിപ്പിൾ ലൈൻ അല്ലെങ്കിൽ ത്രീ ഫേസ് ഫോൾട്ട് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ പറ്റും സഡൻ ഇസ് ഗ്രേറ്റർ ദാൻ 1/3 × Z1 − Z0. സോ ഇത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള റിലേഷൻ ആണ്. ഇപ്പൊ അത് ആക്ച്വലി കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കും, അതായത് ഒരു ഡബിൾ ലൈൻ ടു ഒരു ഒരു സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടും ഒരു ത്രീ ഫേസ് ഫോൾട്ടിന്റെയും കൂടി രണ്ട് രണ്ടിന്റെയും കൂടി ഫോൾട്ട് കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതായിരിക്കും വരിക സെയിം ആണെന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിന്റെ സിവിയറിറ്റി സെയിം ആണെന്ന് പറഞ്ഞു തരും. അങ്ങനെ ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ന്യൂട്രൽ ഇംപെഡൻസ് ഇസഡന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെയും ത്രീ ഫേസ് ഫോൾട്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക, 3E/Z1+Z2+Z0. ഇതിന് ഇത് എന്തായിരിക്കും വരിക, ത്രീ ഫേസ് ഫോൾട്ട് ആയിട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെ ആയിരിക്കും, എങ്ങനെ പറയുന്നത് ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് E/Z1. ഇതിനകത്ത് നിന്നാണ് നമ്മൾ ഈ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ അതിനകത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് Z1 ഉം Z0 അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇസഡിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അവർ ഇതായിരിക്കും വരിക ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെയും ട്രിപ്പിൾ ലൈൻ ഫോൾട്ടിന്റെയും സിവിയറിറ്റി സെയിം ആണെങ്കിൽ സഡൻ ഇസ് ഈക്വൽ ടു 1/3 × Z1 − Z0. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് സിവിയറിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സഡൻ ഇസ് ലെസ് ദാൻ 1/3 × Z1 − Z0. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ സിവിയറിറ്റി ലെസ് ആണെങ്കിൽ സഡന്റെ വാല്യൂ എന്തായിരിക്കും വരിക, ഗ്രേറ്റർ ദാൻ 1/3 × Z1 − Z0. ഇത് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു റിലേഷൻ ആണ്. ഇത്രയാണ് നമ്മൾ ഫോൾട്ട് അനാലിസിസ് നമ്മൾ പറഞ്ഞത്. സോ ഇത് നമ്മൾ ഫോൾട്ട് അനാലിസിസ് നമുക്ക് ഈ ഒരു ബേസ് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത നമ്മളുടെ ഇന്നത്തെ നമ്മൾ ടോപ്പിക്കായ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റെപ്രസെന്റ്സ് ദ ട്രാൻസിയന്റ് പെർഫോമൻസ് ഓഫ് ടു സിസ്റ്റംസ്. പറയൂ, ഇതൊക്കെ എന്താണ് സംഗതി. സിസ്റ്റം എ ഹാസ് സെറ്റിലിംഗ് ടൈം ഓഫ് 4 സെക്കൻഡ്സ്. നിങ്ങളുടെ ഹാർബർ എഞ്ചിനീയറിംഗ് എയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഹാർബർ എഞ്ചിനീയറിംഗ് എയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റം എ ഹാസ് സെറ്റിലിംഗ് ടൈം ഓഫ് 4 സെക്കൻഡ്സ് ആൻഡ് പീക്ക് ഓവർഷൂട്ട് ഓഫ് 15%. ആൻഡ് സിസ്റ്റം ബി ഹാസ് 2 സെക്കൻഡ് സെറ്റിലിംഗ് ടൈം ആൻഡ് 25% ഓഫ് പീക്ക് ഓവർഷൂട്ട്. സീ, നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പോയിട്ട് നോക്കിയാൽ, ഈ പീക്ക് ഓവർഷൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും വരിക, പീക്ക് ഓവർഷൂട്ടിന്റെ വാല്യൂ എപ്പോഴും കുറവായിരിക്കണം. ദാറ്റ് ഈസ് പീക്ക് ഓവർഷൂട്ട് വാല്യൂ ഷുഡ് ബി വെരി ലെസ് ആയിരിക്കണം അല്ലെ. ഫോർ സ്റ്റേബിൾ സിസ്റ്റം, ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരു ബെറ്റർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് പീക്ക്, അത് എന്താ ഈ പീക്ക് ഓവർഷൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ടൈം റെസ്പോൺസ് അല്ലെ, ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് ആരൊക്കെയാണ് നമുക്ക്, ഡിലേ ടൈം ഉണ്ട്, പിന്നെ എന്തായിരിക്കും വരിക റൈസ് ടൈം ഉണ്ട്, പിന്നെ എന്തായിരിക്കും പീക്ക് ടൈം ഉണ്ട്,
പീക്ക് ഓവർഷൂട്ട് ഉണ്ട്, പിന്നെ ശരി. അതിലേക്ക് സെല്ലിംഗ് ടൈം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പീക്ക് ഓവർഷൂട്ടിന്റെ വാല്യൂ എന്തായിരിക്കും വളരെ കുറവായിരിക്കണം ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ബെറ്റർ സ്റ്റെബിലിറ്റി. അപ്പൊ നമുക്ക് നോക്കി തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സ്റ്റെബിലിറ്റിയും ആ നോക്കണം, ഫാസ്റ്റർ റെസ്പോൺസ് വരാൻ നോക്കണം, അല്ലെ? അത് വെച്ചിട്ടല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, സിസ്റ്റം എക്ക് പീക്ക് ഓവർഷൂട്ട് എന്തായിരിക്കും വരിക, കുറവാണ്. അപ്പൊ അത് തന്നെ ആയിരിക്കും സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റം എ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, സിസ്റ്റം എ എന്ന് പറയുന്നത് ഹാവ്സ് ബെറ്റർ സ്റ്റെബിലിറ്റി. അപ്പൊ ഈ ഓപ്ഷൻ ബിയും സിയും നമുക്ക് കളയാൻ പറ്റും, അല്ലെ? കാര്യം സിസ്റ്റം എയുടെ പീക്ക് ഓവർഷൂട്ട്, പീക്ക് ഓവർഷൂട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതായത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും സിസ്റ്റം എ ഇസ് ഹാവിംഗ് ബെറ്റർ സ്റ്റെബിലിറ്റി. ഇനി നോക്കി, സിസ്റ്റം എ ഹാസ് എ സെറ്റിലിംഗ് ടൈം ഓഫ് 4 സെക്കൻഡ്സും സിസ്റ്റം ബി ഹാസ് എ സെറ്റിലിംഗ് ടൈം ഓഫ് 2 സെക്കൻഡ്സ്. അതായത് നമുക്ക് പറയാൻ പറ്റും ഈ എന്താ ഈ സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ, സിസ്റ്റം എ ഇത് 4 സെക്കൻഡ്സ് എടുക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട്. പക്ഷേ സിസ്റ്റം ബി എത്ര എടുക്കത്തുള്ളൂ, 2 സെക്കൻഡ്സ് എടുക്കത്തുള്ളൂ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സിസ്റ്റം എ ഹാസ് എന്തായിരിക്കും വരിക, സിസ്റ്റം എ എക്സിബിറ്റ് എന്താ സ്ലോവർ റെസ്പോൺസ് ആൻഡ് ബെറ്റർ സ്റ്റെബിലിറ്റി നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? സോ ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ എടുത്തു നോക്കിയാൽ, പീക്ക് ഓവർഷൂട്ടിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക, പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇ റേസ് ടു മൈനസ് അല്ലെ ഇ റേസ് ടു മൈനസ് സീറ്റ പൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ആണ് പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. പീക്ക് ഓവർഷൂട്ടിന്റെ വാല്യൂസ് എങ്ങനെ ആയിരിക്കും വരിക, നമുക്കറിയാം ഒരു അൺഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഫോർ ആൻ അൺഡാംപ്ഡ് സിസ്റ്റം സീറ്റയുടെ വില എത്ര പറയൂ, സീറ്റ ഈസ് ഈക്വൽ ടു അൺഡാംപ്ഡ് ആകുമ്പോൾ സീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതായിരിക്കും വരിക, ദെയർഫോർ പീക്ക് ഓവർഷൂട്ട് എന്തായിരിക്കും വരിക, ഇ റൈസ് ടു 0, നമുക്ക് 100% നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അൺഡാംപ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പീക്ക് ഓവർഷൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100%. ഒരു ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ, കുറെ ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ എന്ത് സംഭവിക്കും, ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ ക്രിട്ടിക്കലി ഡാംപ്ഡ് എത്ര ആയിരിക്കും വരിക പറ പീക്ക് ഓവർഷൂട്ടിന്റെ ഇക്വേഷൻ ആയിരിക്കും വരിക, ഇ റേസ് ടു മൈനസ് സീറ്റ പൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ആണ് ക്രിറ്റിക്കൽ ഡാംപ്ഡ് സിസ്റ്റം. സീറ്റയുടെ വില 1 ആയിരിക്കും അല്ലെ, സീറ്റയുടെ വില 1 ആയിട്ട് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ദെറിഫോർ ഇ റേസ് ടു മൈനസ് മൈനസ് പൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 1. അപ്പം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ അത് 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി, ഇ റേസ് ടു ഇൻഫിനിറ്റി എന്തായിരിക്കും വരിക, 0 ആണ്. അപ്പം എന്തായിരിക്കും വരിക, ദെറിഫോർ നമുക്ക് ഇ റേസ് ടു, അതെ, അപ്പൊ നമുക്ക് എന്തായിരിക്കും വരിക, ദെറിഫോർ പീക്ക് ഓവർഷൂട്ട് ഈസ് ഈക്വൽ ടു 0 നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇ റേസ് ടു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പൊ 1 ബൈ ഇൻഫിനിറ്റി നമുക്ക് പീക്ക് ഓവർഷൂട്ട് 0 ആയിരിക്കും. അപ്പൊ പീക്ക് ഓവർഷൂട്ടിന് നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, അൺഡാംപ്ഡ് ആണെങ്കിൽ അല്ലെ, അൺഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും വരിക, പീക്ക് ഓവർഷൂട്ട് ഈസ് ഈക്വൽ ടു 100% ആയിരിക്കും വരുന്നത്. അതിന് പുറത്തെ ക്രിട്ടിക്കൽ ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും വരിക, പീക്ക് ഓവർഷൂട്ടിന് വില 0 ആയിരിക്കും നമുക്ക് വരും. സോ ഈ ഒരു കാര്യം ഓർത്ത് നോക്കിയാൽ, എപ്പോഴും നമ്മളുടെ പീക്ക് ഓവർഷൂട്ടിന്റെ വാല്യൂ എന്തായിരിക്കും വരിക, കുറവായിരിക്കണം ഇൻ ഓർഡർ ടു ഹാവ് ബെറ്റർ സ്റ്റെബിലിറ്റി. പിന്നെ സെറ്റിൽ ടൈം വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇത് എന്ത് പറയാൻ പറ്റും, ഫാസ്റ്റർ ആണോ സ്ലോവർ ആണോ നമുക്ക് പറയാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇഫ് ദ എലമെന്റ്സ് ഓഫ് ഫസ്റ്റ് കോളംസ് ഓഫ് എ റൂട്ട് ടേബിൾ ആർ 1, 3, -0.5, 6, 0. മീൻസ് ആയിരുന്നു നിങ്ങളുടെ ഹാർബർ എഞ്ചിനീയറിംഗ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായിരിക്കും പറയുക, റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ, റൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, റൂത്ത് ടേബിളിന്റെ ഫസ്റ്റ് കോളം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എത്രമാത്രം സൈൻ ചേഞ്ച് ഉണ്ടെന്ന് നോക്കുക, എത്ര എത്ര സൈൻ ചേഞ്ച് ഉണ്ട്, അത്രമാത്രം റൂട്ട്സ് എന്തായിരിക്കും നമുക്ക് റൈറ്റ് ഹാഫ് ഓഫ് ദ സ്പ്ലൈൻ ആയിരിക്കും. എത്ര സൈൻ ചേഞ്ച് ഉണ്ട് പറയൂ, ടു സൈൻ ചേഞ്ച്. സൈൻ ചേഞ്ച്, അതായത് 1, ഇവിടെ 3 പോസിറ്റീവ് ആണ് എന്തായിരിക്കും വരിക, പിന്നെ പോസിറ്റീവ് പ്ലസ് മാറി ഇവിടെ മൈനസ് 1, അപ്പൊ അതായിരിക്കും വരിക സൈൻ ചേഞ്ച് നമ്പർ 1. പിന്നെ മൈനസ് മാറി പ്ലസ് 1, സൈൻ ചേഞ്ച് നമ്പർ 2. അപ്പൊ ടോട്ടൽ സൈൻ ചേഞ്ച് എത്ര ആയിരിക്കും വരിക, 2 സൈൻ ചേഞ്ച്. 2 സൈൻ ചേഞ്ച് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, 2 റൂട്ട്സ്, അത്രമാത്രം റൂട്ട്സ് ലൈസ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് ദ സ്പ്ലൈൻ. ഈ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ തരുന്നത് നമുക്ക് എന്തായിരിക്കും വരിക, റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി, റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പി എസ് സിയുടെ കീ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി ആണ്. രണ്ടാമത്, ഈ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം റൂട്ട്സ് അല്ലെ, എത്രമാത്രം റൂട്ട്സ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് ദ സ്പ്ലൈനിൽ ഉണ്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ തരും. പക്ഷേ ഈ റൂട്ട്സിന് നമുക്ക് എന്തുകൊണ്ട് ഇത് അൺസ്റ്റേബിൾ ആയി എന്ന് നമുക്ക് പറയുന്നില്ല. കാര്യം നമുക്കറിയാം ഒരു ഒരു കൺട്രോൾ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ നമ്മളെ റൂട്ട്സ് എല്ലാം എന്തായിരിക്കും വരിക, ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ സ്പ്ലൈൻ ആണ്. റൈറ്റ് ഹാഫ് ഓഫ് ദ സ്പ്ലൈൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, സിസ്റ്റം അൺസ്റ്റേബിൾ ആവും. റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ നമുക്ക് നമ്മളുടെ എന്താ പറയുന്നത്, ഇത് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് റൂട്ട്സ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് ദ സ്പ്ലൈൻ. അത് എന്തുകൊണ്ട് അത് അൺസ്റ്റേബിൾ ആയി, എന്തുകൊണ്ട് അത് റൈറ്റിലേക്ക് പോയി എന്നുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് തരുന്നില്ല. ഇറ്റ് ജസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ഓൺലി നമ്പർ, എത്ര മാത്രം നമ്പർ ഓഫ് റൂട്ട്സ്.
എന്നിട്ട് എന്തിട്ട് നോക്കി, എന്നിട്ട് ആ റൂട്ട്സ് ഏതൊക്കെയാന്ന് നമുക്ക് പറയുന്നില്ല. റൈറ്റ് ഹാഫ് സൈഡ് ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈൻ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. രണ്ട് റൂട്ട്സ് എന്തായിരിക്കും, രണ്ട് റൂട്ട്സ് നമുക്ക് റൈറ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിനിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ആകെ കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര എണ്ണം ആണ് നമുക്ക് റൈറ്റ് ഹാഫ് സൈഡ് ഉള്ളത്, അതുകൊണ്ട് സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ട് അത് റൈറ്റ് ഹാഫ് സൈഡിലേക്ക് പോയി, എന്തുകൊണ്ട് അത് അൺസ്റ്റേബിൾ ആയി എന്നുള്ള ഇൻഫർമേഷൻ ആരും നമുക്ക് തരുന്നില്ല. റൂത്ത് ഹർവിറ്റ്സ് റൈറ്റിംഗ് നമുക്ക് തരുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പി ഡബ്ല്യു ഡി എയുടെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. സമയം കിട്ടുമ്പോൾ വെച്ച് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ ഫസ്റ്റ് ഫസ്റ്റ് കോളം ആണ് നമ്മൾ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് കോളത്തിനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെബിലിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്തത് അല്ലെ. ഇപ്പൊ ടു റൂട്ട്സ് ആണ്, രണ്ട് സൈൻ ചേഞ്ച് ഉണ്ടായതുകൊണ്ട് രണ്ട് റൂട്ട്സ് ആണ് റൈറ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിൻ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇതും എനിക്ക് തോന്നുന്നത് ഇത് കെ സി ബി ബൈ ട്രാൻസ്ഫർ ചെയ്യുടെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ സിസ്റ്റം, കെ സി ബിയുടെ ക്വസ്റ്റ്യൻ കേട്ടോ. കൺസിഡർ സിസ്റ്റം വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എസ് സ്ക്വയർ പ്ലസ് ടു സി ടൈസ് ഇൻ ഒമേഗ എൻ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഡിനോട്ട്സ് ഡാമിംഗ് റേഷ്യോ, സീറ്റ ഡാമിംഗ് റേഷ്യോ, ഒമേഗ എൻ എന്ന് പറഞ്ഞ ഡാമ്പിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി, ചൂസ് ദ സിസ്റ്റം അല്ലെ. സീറ്റ ഐസ് ഈക്വൽ ടു സീറോ പറ എന്തായിരിക്കും ആൻസർ വരുന്നത്? സീറ്റ ഐസ് ഈക്വൽ ടു സീറോ, സിസ്റ്റം സീറ്റ ഐസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ആരായിരിക്കും അൺഡാമ്പ്ഡ് സിസ്റ്റം എ എന്ന്? സീറ്റ ലെസ് ദാൻ വൺ ആണെങ്കിൽ സീറോ അൺഡാമ്പ്ഡ് സിസ്റ്റം ബി വരും, അണ്ടർഡാമ്പ്ഡ് സീറ്റ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഓവർ ഡാമ്പ്ഡ് സിസ്റ്റം, സീറ്റ ലെസ് ദാൻ ഈക്വൽ വൺ ടു ആണെങ്കിൽ, സീറ്റ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ലെസ് ദാൻ സീറോ ആണെങ്കിൽ സിസ്റ്റം, നെഗറ്റീവ്ലി ഡാമ്പ്ഡ് അല്ല സീറ്റ ഈക്വൽ ടു വൺ ആണെങ്കിൽ ഇതായിരിക്കും വരിക ക്രിട്ടിക്കൽ ഡാമ്പ്ഡ് സിസ്റ്റം. ക്രിട്ടിക്കലി ഡാമ്പ്ഡ് അപ്പോൾ ഏതായിരിക്കും വരിക? വണ് ബി, സോറി എ എന്ന് പറയുന്നത് ടു അല്ലെ, എ എന്ന് പറയുന്നത് ടു, ബി വണ്, എ ടു, ബി വണ്, സി ഫോർ അല്ലെ, സി ഫോർ വരുന്നുണ്ട്, ഡി ഫൈവ് വരുന്നുണ്ട്, ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ആൻസർ. സോ ഇത് ഈ സീറ്റയുടെ വില വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തായിരിക്കും വരിക? ഇത് കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് എ പവർ സിസ്റ്റം ഡിപെൻഡ്സ് അപ്പോൺ, സോറി ഇത് കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രോൾ സിസ്റ്റം ഡിപെൻഡ്സ് അപ്പോൺ ദി വാല്യൂ ഓഫ്, ഇതായിരിക്കും വരിക വാല്യൂ ഓഫ് സീറ്റയുടെ വാല്യൂ ഡിപെൻഡ് ചെയ്തായിരിക്കും നമുക്ക് ഒരു പവർ ഒരു കൺട്രോൾ സിസ്റ്റത്തിന്റെ കൺട്രോൾ കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഒരു സിസ്റ്റത്തിൽ അതായത് സീറ്റയുടെ വാല്യൂ പോസിറ്റീവ്, സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് സീറ്റ. അപ്പം സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ എന്തായിരിക്കും വരിക? സീറ്റയുടെ വാല്യൂ സീറ്റ ഈസ് ഈക്വൽ ടു പോസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ സീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? സീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആണ് അല്ലെ. പിന്നെ പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കൺസിഡർ ദ ഫോളോയിങ് സിസ്റ്റംസ്, സോറി സ്റ്റേറ്റ് ഓഫ്, ഇഫ് എ കൺട്രോൾ സിസ്റ്റം ഇഫ് ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ, അപ്ലൈ ഫീഡ്ബാക്ക് വിൽ ആൾവേസ് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്ലൈ ഫീഡ്ബാക്ക് വിൽ ആൾവേസ് ഇംപ്രൂവ് എന്ന് പറയുന്ന കാര്യം തെറ്റാണ്. എന്തായിരിക്കും വരിക? അത് എന്തായിരിക്കും വരിക? ഫീഡ്ബാക്ക് വെച്ചിട്ട് സ്റ്റെബിലിറ്റി കൂട്ടാം കുറയ്ക്കാം അതൊക്കെ പറ്റാം, അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും വരിക? ഫോൾസ് ആണ്. അപ്പോൾ ഫീഡ്ബാക്ക് വെച്ചിട്ട് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക മാത്രമല്ല നമുക്ക് ഇതായിരിക്കും വരിക, ചിലപ്പോൾ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡിക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇഫ് ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ അപ്ലൈ ഫീഡ്ബാക്ക് വിൽ ആൾവേസ് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി. സോ ഈ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇഫ് ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഈസ് സബ്ജക്റ്റഡ് ടു പാരാമീറ്റർ വേരിയേഷൻ അപ്ലൈ ഫീഡ്ബാക്ക് വിൽ ആൾവേസ് ഇംപ്രൂവ് റോബസ്റ്റ്നെസ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ഫോൾസ് എന്ന് പറയാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള മൂന്നാല് ക്വസ്റ്റ്യൻസ് ഇപ്പം ചോദിക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു ഇതിന്റെ ഒരു ബേസിക് കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ, അടിപൊളി കൺട്രോൾ സിസ്റ്റം അറിയാമല്ലോ എന്ത് സാധനം, നമ്മളുടെ ബ്ലോക്ക് ഡയഗ്രാം പറഞ്ഞോളൂ. ആൻസർ എന്തായിരിക്കും ഇതിന് ആൻസർ വന്നേക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇതിനകത്ത് എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? നമുക്ക് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ എന്താണ്, നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, സി എഫ് എസ് ഡിവൈഡ് ബൈ ആർ എഫ് എസ് ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് നമുക്ക്? ഏതൊക്കെ ഫോർവേഡ് പാത്ത്? ജി വൺ, ജി ടു, ജി ത്രീ, ജി ഫൈവ് അല്ലെ. ജി വൺ, ജി ടു, ജി ത്രീ, ജി ഫൈവ് ഒരു ഫോർവേഡ് പാത്ത് ആണ്. അടുത്ത ഫോർവേഡ് പാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ജി വൺ, ജി ടു, ജി ഫോർ, ജി ഫൈവ്. അപ്പം ഇതായിരിക്കും വരിക ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ജി വൺ, ജി ടു, ജി ത്രീ, ജി ഫൈവ്. അടുത്ത ഫോർവേഡ് പാത്ത് ആരായിരിക്കും വരിക? ജി വൺ, ജി ടു, ജി ഫോർ, ജി ഫൈവ് അല്ലെ. ജി വൺ, ജി ടു, ജി ഫോർ, ജി ഫൈവ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ആരൊക്കെയാണെങ്കിൽ വരിക? ഡൗട്ട് ഉണ്ടോ? അത് മൈനസ് ഓഫ് ജി ടു എച്ച് വൺ ഇൻറ്റു മൈനസ് വൺ അല്ലെ, വൺ പ്ലസ്. അടുത്ത എന്തായിരിക്കും വരിക? അടുത്ത ഇൻഡിവിജ്വൽ ലൂപ്പ് ആരൊക്കെയാണ്? G5 H2 ജി ഫൈവ് എച്ച് ടു,
ജി ഫൈവ് എച്ച് ടു ഇൻറ്റു മൈനസ് വൺ പ്ലസ്. അടുത്ത ആരൊക്കെ വരുന്നത്? അടുത്ത ഡിവിഷൻ ലൂപ്പ് ആരൊക്കെയാ? ജി വണ്ണ്, ജി ടു, ജി ത്രീ, ജി ഫൈവ് ഇൻറ്റു മൈനസ് വൺ അല്ലേ? ഈ ജി വൺ, ജി ടു, ജി ത്രീ, ജി ഫൈവ് ഇൻറ്റു മൈനസ് വൺ. ജി വൺ, ജി ടു, ജി ത്രീ, ജി ഫൈവ് ഇൻറ്റു മൈനസ് വൺ. അടുത്ത ആരും അത് വരും? ജി വൺ, ജി ടു, ജി ഫോർ അല്ലേ? ജി ഫൈവ് ഇൻറ്റു മൈനസ് ജി വൺ, ജി ടു, ജി ഫോർ, ജി ഫൈവ് ഇൻറ്റു മൈനസ് വൺ. ഇതല്ലേ നമുക്ക് വന്നിരിക്കുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. അതായത് പിന്നെ ജി ടു എച്ച് വൺ ഒരു ലൂപ്പായി, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ജി ഫൈവ് എച്ച് ടു അടുത്ത ലൂപ്പായി, പിന്നെന്താ ജി വൺ, ജി ടു, ജി ത്രീ, ജി ഫൈവ് അത് അടുത്ത ലൂപ്പായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ജി വൺ, ജി ടു, ജി ഫോർ അല്ലെ, ജി ഫൈവ്, അപ്പം അത് അടുത്ത ലൂപ്പായിട്ട് എടുത്തിട്ടുണ്ട്. പ്ലസ് എന്തായിരിക്കും വരിക? സം ഓഫ് ടു നോൺ ടച്ചിങ് ലൂപ്പ്സ് ആരൊക്കെ ആയിരിക്കും വരിക? ജി ടു എച്ച് വൺ നോൺ ടച്ചിങ് ആണ്, ജി ഫൈവ് എച്ച് ടു എന്തായിരിക്കും വരിക? നോൺ ടച്ചിങ് ആണ്. സോ ജി ടു എച്ച് വൺ നോൺ ടച്ചിങ് ആണ്, അടുത്തതായിരിക്കും വരിക ജി ഫൈവ് എച്ച് ടു നോൺ ടച്ചിങ് ലൂപ്പ് ആണ്. സോ നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആരൊക്കെ വരുന്നുണ്ട്? ഓപ്ഷൻ ആൻസർ സി വരും. ആൻസർ സി വരും. സോ നോക്കിയാൽ മതി, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നോക്കിയാൽ മതി. കരുത് നമ്മൾ മേസൺ ഗേറ്റ് ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ആദ്യമേ നമ്മൾ ഫോർവേഡ് പാത്ത് നോക്കുക. ഫോർവേഡ് പാത്ത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്തുള്ള ഈസി അല്ലെ ഉള്ള പാത്തിനാണ് നമ്മൾ ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത്. രണ്ട് ഫോർവേഡ് പാത്ത് എഴുതുക, എത്ര എത്ര മാത്രം ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് എഴുതുക, ഡിവൈഡ് ബൈ വൺ മൈനസ്, ഇതായിരിക്കും വരിക സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് പ്ലസ് സം ഓഫ് ടു നോൺ സം ഓഫ് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് ടു നോൺ ടച്ചിങ് ലൂപ്പ് പ്ലസ്, അങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ ഇത് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഇതറിയാലോ നമ്മളിത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സിസ്റ്റം വൺ ബൈ ഇതായിരിക്കും വരിക. നമുക്കറിയാം നമ്മൾ വൺ ബൈ വൺ പ്ലസ് എസ് ടി എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനുള്ളത്. ഇവിടെ ടി എത്ര ആയിരിക്കും വരിക? ടി ഈസ് ഈക്വൽ ടു ടു, ഹിയർ ടി ഈസ് ഈക്വൽ ടു ത്രീ, ടി അല്ലെങ്കിൽ ടോ എന്ന് വെച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും ടി ഈസ് ഈക്വൽ ടു. ഫസ്റ്റ് സിസ്റ്റത്തിനകത്ത് ടി ഈസ് ഈക്വൽ ടു ടു ആണ്, അല്ലെങ്കിൽ എക്സിന്റെ കോയിഫിഷ്യൻ എത്ര ആയിരിക്കും ഇവിടെ ഫൈവ് ആണ്. ഇവിടെ എന്തായിരിക്കും വരിക? ടി ഈസ് ഈക്വൽ ടു ഫൈവ് ആണ്. എന്തായിരിക്കും വരിക ആൻസർ? ഇവിടെ ടൈം നമുക്ക് ചോദിച്ചിരിക്കുന്നത് ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് മീൻസ് ഫ്രീക്വൻസി ആണ്. അപ്പം ആരായിരിക്കും കൂടുതൽ? ബാൻഡ് വിഡ്ത്ത് ഓഫ് സിസ്റ്റം നമ്പർ വൺ ഈസ് ഗ്രേറ്റർ ദാൻ സിസ്റ്റം ടു എന്ന് പറയാൻ പറ്റും അല്ലേ? സോ ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത് ആൻസർ. കറക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇതൊന്ന് പറയാമോ? ഇല്ല സാർ, ഇല്ല. ഇത് ആക്ച്വലി വൺ പ്ലസ് എസ് ടി അല്ലേ? ഇത് നോക്കി വൺ ബൈ, ഇത് നമ്മൾ രണ്ട് സിസ്റ്റം പറഞ്ഞു, സിസ്റ്റം നമ്പർ വൺ, സിസ്റ്റം നമ്പർ ടു. ഇതിന് നമ്മൾ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? വൺ പ്ലസ് എസ് ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ടി എന്നായിരിക്കും വരിക? എസിന്റെ കോയിഫിഷ്യന്റ് ആയ ടി എന്ന് പറയുന്നത്. ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കേസിൽ ടി ഈസ് ഈക്വൽ ടു, സെക്കൻഡ് കേസിൽ ടി ഈസ് ഈക്വൽ ടു ഫൈവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന എന്തായിരിക്കും വരിക? ബാൻഡ് വിഡ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഫ്രീക്വൻസി ആണ്, ടൈമിന്റെ റെസിപ്രോക്കൽ അല്ലേ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്തായിരിക്കും വരിക? ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും വരിക ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇവിടെ എന്തായിരിക്കും വരിക? ടൈം ടു ആണ്, ടു കുറവാണ്. ടു കുറവാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടുത്തെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ ബാൻഡ് വിഡ്ത്ത് സിസ്റ്റം വൺ ഈസ് ഗ്രേറ്റർ ദാൻ സിസ്റ്റം ടു എന്ന് പറയാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ, അടുത്ത് നോക്കി. സ്റ്റെബിലിറ്റി കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് എ ക്ലോസ് ലൂപ്പ് സിസ്റ്റം വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വിത്ത് പോസിറ്റീവ് കോഎഫിഷ്യൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എ എസ് ക്യൂബ് പ്ലസ് ബി എസ് സ്ക്വയർ പ്ലസ് സി എസ് പ്ലസ് ഡി ഇസ് ഈക്വൽ ടു സീറോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതായിരിക്കും വരിക റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഇത് എ ബി ഇൻറ്റു സി നമ്മൾ ഇന്റേണൽ പ്രൊഡക്റ്റും, അടുത്ത എ ഇൻറ്റു ഡി എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും വരിക? നമ്മൾ എക്സ്റ്റേണൽ പ്രൊഡക്റ്റും ആണ്. ഇവിടെ നമ്മൾ നോക്കിയ ഇവിടെ നമ്മൾ ഇന്റേണൽ പ്രോഡക്റ്റ്, അതായത് ഇന്റേണൽ പ്രോഡക്റ്റ് ബി സി ഗ്രേറ്റർ ദാൻ എ ഡി, അതായത് ഇന്റേണൽ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ എക്സ്റ്റേണൽ പ്രോഡക്റ്റ്, അങ്ങനെയാണ് സിസ്റ്റം എന്തായിരിക്കും വരിക? സിസ്റ്റം ബി സ്റ്റേബിൾ ആയിരിക്കും വരിക അല്ലേ? അടുത്ത് നോക്കിയേ, ബി സി ഇന്റേണൽ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ പ്രോഡക്റ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? മാർജിനലി സ്റ്റേബിൾ. ഇന്റേണൽ പ്രോഡക്റ്റ് ലെസ് ദാൻ എക്സ്റ്റേണൽ പ്രോഡക്റ്റ് എന്തായിരിക്കും വരിക? അൺസ്റ്റേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർത്ത് വയ്ക്കുക, നിങ്ങളെ കെ സി ബി എക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കി കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? ബി സി അല്ലെ, ബി സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇതായിരിക്കും വരിക. ബി സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എക്സ്റ്റേണൽ പ്രോഡക്റ്റ് ആയിരിക്കും വരിക. ഇവിടുത്തെ കോഫിഷ്യന്റ് എ, ഇവിടുത്തെ കോഫിഷ്യന്റ് എത്ര ആയിരിക്കും വരിക? ഇത് എ, ഇത് ഡി ആണ്. എ ബി സി അല്ലെ, എയുടെ കോഫിഷ്യൻ എത്ര ആയിരിക്കും വരിക? എ വൺ ആണ്, ഡിയുടെ കോഫിഷ്യൻ വൺ ആണ്. സോ ഇപ്പോൾ ബി സി ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറയാൻ വെച്ചാൽ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ പറയുന്നത്. സോ ഇത് ഓർത്ത് വയ്ക്കുക, ബി സി ഗ്രേറ്റർ ദാൻ എ ഡി ആണെങ്കിൽ സ്റ്റേബിൾ, ഈക്വൽ ടു എ ഡി ആണെങ്കിൽ മാർജിനലി സ്റ്റേബിൾ, ലെസ് ദാൻ എ ഡി ആണെങ്കിൽ നമുക്ക് അൺസ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ, ഇല്ല. നോക്കിയ മുന്നത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ എന്തായിരിക്കും വരിക? കൺസിഡർ ദ ഫോളോയിങ് സിസ്റ്റംസ് വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ട്രൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്തായിരിക്കും വരിക? നമുക്ക് നമുക്ക് എങ്ങനെ വൺ ബൈ വൺ പ്ലസ് എസ് ടോ എന്നുള്ള രീതിയിൽ എഴുതണം അല്ലേ? ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ നമുക്ക്
എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, സിസ്റ്റം ബിക്കംസ് വൺ എങ്ങനെ ആയിരിക്കും വരെ 10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എസ്, ഇവിടെ ടോ ഈസ് ഈക്വൽ ടു ആയിരിക്കും വരെ 1 വരെ. ഇവിടെ എന്ന് പറയുന്നത് ആയിരിക്കും വരെ 10 ഡിവൈഡഡ് ബൈ, അല്ലെ, s+2 അല്ലേ, 10 ഡിവൈഡഡ് ബൈ s+2 അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, 2 ഇന് കോമൺ എടുക്കുകയാണ്. കാര്യം 2 കോമൺ എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് 1 പ്ലസ് s/2 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തേ വരും, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എഴുതാൻ പറ്റും 1 പ്ലസ് s/2. ഇവിടെ ആയിരിക്കും വരെ ടോ ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നോക്കി, ടോ ഈസ് ഈക്വൽ ടു 1, ടോ ഈസ് ഈക്വൽ 1/2. ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ടൈം കുറവാണെങ്കിൽ നമുക്ക് എന്താ എന്ത് പറയാൻ പറ്റും, റെസ്പോൺസ് ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും വരിക ആൻസർ, സിസ്റ്റം നമ്പർ 1, ടോ ഈസ് ഈക്വൽ ടു 1 ഉം, ഇവിടെ ടോ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടോ 1 ഈസ് ഈക്വൽ ടു 1 ഉം, ടോ 2 ഈസ് ഈക്വൽ ടു 0.5. അപ്പോൾ ആരായിരിക്കും ഫാസ്റ്റർ, സിസ്റ്റം 2. അപ്പം സിസ്റ്റം 1 ഈസ് ഇതായിരിക്കും വരിക, ഓപ്ഷൻ ബി അല്ലേ വരിക, സിസ്റ്റം 1 ഈസ് ടോ ഓവർ ദാൻ സിസ്റ്റം 2 എന്ന് പറയാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ, ആരും ചോദിച്ചായിരുന്നല്ലോ എന്താന്നുള്ളത്, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ വൺ നമ്മൾ നമ്മൾ എങ്ങനെ എഴുതണ്ടത്, 1/1 പ്ലസ് s/τ എന്നുള്ള രീതിയിൽ എഴുതുക. ഇവിടെ നമുക്ക് എസിന്റെ ഈ 1 പ്ലസ് നമുക്ക് എഴുതാൻ പറ്റണം, ഈ എസിന്റെ കോഫിഷ്യന്റ് ആയിരിക്കും നമ്മൾ ടൈം കോൺസ്റ്റന്റ് τ എന്ന് പറയുന്നത്. സോ അത് ഓർത്ത് വയ്ക്കാം. സോ നമുക്ക് ഇതെങ്ങനെ സമയമുണ്ടോ? സമയമുണ്ടെങ്കിൽ ഞാൻ കരുതി മീറ്റിംഗ് കട്ടാവും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഒരു ലിങ്ക് കൂടെ നമുക്ക് ഇടാം. ഇതാ വേണ്ടേ, ഒരു ലിങ്ക് കൂടെ ഇട്ടാ ഫുള്ള് ഇരിക്കാൻ പറ്റൂല സാർ. 6 മണി വരെ പറ്റൂ. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒരു ജസ്റ്റ് ലിങ്ക് ഇട്ടിട്ട് വേണേ 6 മണി വരെ എടുത്തോ. ആറു ശരി മണി വരെ എടുക്കുന്നേ എടുക്കൂ സാർ. ശരി ശരി, ഞാൻ ആ എന്നാൽ ഒന്ന് ലിങ്ക് ഇട്ടേക്കാം. ശരി സാർ. ആ ആ ആ ശരി. ആ